ഇന്നത്തെ സിനിമ വാർത്തകളിലേക്കെല്ലാം മാനി സിനിമാ പ്രേമികൾക്കും സ്വാഗതം. മഹേഷ് ബാബുവിന്റെ സർക്കാർ വാരിപ്പാത എന്ന സിനിമയ്ക്ക് ശേഷം മഹേഷ് ബാബു നായകനായി എത്തുന്ന 28-ാമത്തെ സിനിമ ഇനി പേരിട്ടിട്ടില്ലാത്ത സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയിൽ ഇപ്പോഴത്തെ ഒരുപാട് അന്യഭാഷാ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ജയറാം ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നുവെന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റ്. കൊരട്ടല ശിവയുടെ സംവിധാനത്തിലെ മഹേഷ് ബാബു നായകനായി എത്തുന്ന സിനിമ ഓഗസ്റ്റ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ നിലവിൽ പ്ലാൻ ചെയ്യുന്നു. അടുത്ത വർഷം ഏപ്രിൽ മാസം 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയാണ് ജൂനിയർ NDR നായകനായി എത്തുന്ന NDR 30 എന്ന താൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്ന സിനിമ. ജാൻവി കപൂർ നായകവേഷത്തിലെത്തുന്ന സിനിമയുടെ പൂജയും ഒപ്പം തന്നെ സിനിമയുടെ ഷൂട്ടിങ്ങും ഈ മാസം നടക്കുകയാണ്. മാർച്ച് 23-ാം തീയതി സിനിമയുടെ പൂജ നടക്കുമെന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ മാസം അവസാനത്തോടെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും. ബാബു ആന്റണി, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന ഏറ്റവും പുതിയ മലയാളം എന്റർടൈനർ സിനിമയാണ് മദനോത്സവം. സിനിമയുടെ മോഷൻ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. വിഷു റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. മലയാളത്തിൽ നിന്നും പുതിയ സിനിമയുടെ ടൈറ്റിലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്നാണ് സിനിമയുടെ പേര്. സൈസി കുറുപ്പ്, സണ്ണി വെയിൻ എന്നിവർ പ്രധാന റോളുകളിലെത്തുന്നു. നിവിൻപോളിയുടെ രണ്ട് സിനിമകളുടെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. NP 43 എന്ന താൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്ന ഡിജി ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ നിലവിൽ ദുബായിൽ ചിത്രീകരണം ആരംഭിക്കപ്പെട്ട സിനിമയിൽ നിവിനെ കൂടാതെ അജു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന റോളുകളിലെത്തുന്നു എന്നത് കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ കോംബോ ഒരുമിക്കുന്ന ലവാഷൻ ഡ്രാമയ്ക്ക് ശേഷമുള്ള അടുത്ത സിനിമയുടെ അപ്ഡേറ്റും കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസൻ അടുത്തതായിട്ട് സംവിധാനം ചെയ്യുക. നിവിൻ പോളി നായകനെത്തുന്ന സിനിമയായിരിക്കും. ഈ വർഷം തന്നെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും. നിലവിൽ മോളിവുഡിലെ കൈനിറയെ ബിഗ് ബഡ്ജറ്റ് സിനിമകളുള്ള നായക നടനാണല്ലോ ദിലീപ്. ദിലീപിന്റെ 150-ാമത്തെ സിനിമയുടെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. നിലവിൽ വർക്കുകൾ നടക്കുന്ന ദിലീപിന്റെ 148-ാമത്തെ സിനിമ, നടനും സംവിധായകനുമായ വിനീത് കുമാർ സംവിധാനം ചെയ്തിരിക്കുന്ന ദിലീപിന്റെ 149-ാമത്തെ സിനിമ എന്നീ സിനിമകൾക്ക് ശേഷം ദിലീപിന്റേതായിട്ട് വരാനിരിക്കുന്ന 150-ാമത്തെ സിനിമ മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ സിനിമകളിലൊന്നായി മാറുമെന്നും ഇൻഡസ്ട്രിയിലെ തന്നെ വമ്പൻ സംവിധായകനും ഒപ്പം തന്നെ വമ്പൻ പ്രൊഡ്യൂസറെല്ലാം തന്നെ ആയിരിക്കും സിനിമയുടെ ഭാഗമാകുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ. സെലമരസൻ നായകനെത്തുന്ന 10 തല എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഇപ്പോൾ ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ട്രെയിലർ ഇന്ന് തന്നെ പുറത്തു വരാനായിട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 10 മണിയോടെയാണ് സെലമരസൻ നായകനെത്തുന്ന 10 തല എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തുവരിക. മാർച്ച് 30 സിനിമ തിയേറ്ററുകളിലേക്കെത്തും. മാർച്ച് 30 തിയേറ്ററുകളിലേക്ക് എത്തുന്ന നാനി നായകനെത്തുന്ന ഏറ്റവും പുതിയ തെലുഗു പാനന്തൻ സിനിമയാണ്. കഴിഞ്ഞ ദിവസം ട്രെയിലർ അടക്കം പുറത്തു വന്ന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത ദസറ സിനിമ മലയാളത്തിൽ ഉൾപ്പെടെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുമ്പോൾ സിനിമ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. UA സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമയ്ക്ക് 2 മണിക്കൂർ 36 മിനിറ്റാണ് തയ്യാറിക്കും. സിനിമയുടെ കൂടുതൽ റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. അവസാനത്തെ അപ്ഡേറ്റ്, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക നായകനെത്തുന്ന മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് വരാനിരിക്കുന്ന മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് കണ്ണൂർ സ്കോഡ്. നിലവിൽ ചിത്രീകരണം നടക്കുന്ന സിനിമയുടെ റിലീസ് അപ്ഡേറ്റുകൾ ആദ്യമായിട്ട് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അടുത്ത മാസം ഏപ്രിൽ മാസത്തോടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കാനായിട്ടിരിക്കുന്ന കണ്ണൂർ സ്കോഡ് എന്ന സിനിമ ജൂൺ മാസം ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് നിലവിൽ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ കാത്തിരിക്കാം മമ്മൂക്കയുടെ അടുത്ത ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാനായിട്ട്.